ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ആത്മീയ ശുശ്രൂഷയിലായിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാനായിട്ട് നമ്മൾ ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം? സ്നാപയോഹനം പറയുകയാണ്, ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തി, എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സ്നാനപ്പെടുത്തും. സ്നാപയോഹനാണല്ലോ ഈശോയെ മാമോദിസയ്ക്കായി ഒരുക്കിയതും സ്നാനപ്പെടുത്തിയതും. സ്നാപയോഹനാൻ ജലം കൊണ്ട് സ്നാനം നൽകിയെങ്കിൽ എൻ്റെ പുറകെ വരുന്നവൻ യേശുനാഥൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനെ നിങ്ങളെ സ്നാനപ്പെടുത്തും. പ്രിയമുള്ളവരെ, നമ്മൾ നിരന്തരമായി പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ഉദാഹരണമായി, ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. വെള്ളമൊഴിച്ച് ആ ഗ്ലാസിൻ്റെ വക്കോളം എത്തുമ്പോൾ അത് നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് പോകുന്നു. അതിന് നമ്മൾ നിറഞ്ഞു അല്ലെങ്കിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് വക്കോളമെത്തി അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും വെള്ളമൊഴിക്കുമ്പോൾ അത് നിറഞ്ഞു കവിഞ്ഞു പോകുന്നു എന്ന് നമ്മൾ പറയുന്നു. പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല അതിൻ്റെ അർത്ഥം. നിരന്തരമായിട്ട് നമ്മൾ നിറഞ്ഞാലും വീണ്ടും വീണ്ടും അത് നിറഞ്ഞുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വീണ്ടും വീണ്ടും നിറഞ്ഞുകൊണ്ടിരിക്കണം. മാമോദിസയിലൂടെയും ആദ്യ കുർബാന സ്വീകരണത്തിലൂടെയും സലിലേപനത്തിലൂടെയും മറ്റ് ഉദാശകളിലൂടെയും പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അത് ആ ഒരു പ്രവർത്തനത്തിലൂടെ മാത്രം ഒതുങ്ങി നിർത്തേണ്ടതല്ല, മറിച്ച് നമ്മൾ നിരന്തരമായിട്ട് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാനായിട്ട് ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മ നിറയപ്പെടുവാനായിട്ട് നമ്മൾ നിരന്തരമായ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വേണമെന്ന് ഈ വചനഭാഗത്തിലൂടെ സ്നാപയോഹന്നാൻ നമ്മെ വീണ്ടും വീണ്ടും ഓർപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ സ്നാനമേൽക്കും. പൗലോസ് ലേഖകൻ തന്നെ കൊരിന്തോസ്കാർക്കെഴുതിയ ലേഖനത്തിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമായി ജ്ഞാനസ്നാനമേറ്റു. ഒരേ ആത്മാവിൽ ഒരേ ശരീരത്തിൽ എല്ലാവരും ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അങ്ങനെ യഹൂദനും ഗ്രീക്കുകാരനും അടിമയും സ്വതന്ത്രനും ഒരേ ആത്മാവിൽ സ്നാനം ചെയ്യുകയും പാനം ചെയ്യുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഓരോ ക്രിസ്ത്യാനിയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തികളാണ്. നമ്മളെല്ലാവരും ഒരേ ശരീരത്തിലെ, സഭയാകുന്ന ശരീരത്തിലെ അവയവങ്ങളും അതിലെ അംഗങ്ങളുമാണ്. അതിലെ ശിരസ് ക്രിസ്തുവാണ്. നമ്മളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസം വീണ്ടും വീണ്ടും നിറയപ്പെടുവാൻ. ഒരു ദിവസമല്ല, നിരന്തരമായി പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇനി ദിവസം പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും അതിനായിട്ട് ഒരുക്കട്ടെ. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.